Hi, welcome to Bulb & Beaker YouTube channel. Electric Drives and Controls, EDC, in the class, we will discuss electric traction. Now, what is electric traction? What are the advantages? What are the types? We will discuss it. EDC യുടെ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ ഡിസി ഡ്രൈവ്സിനെ കുറിച്ചും അതിന്റെ സ്പീഡ് കൺട്രോളിനെ കുറിച്ചും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ ഡിസി ഡ്രൈവ്സിന്റെ ആപ്ലിക്കേഷൻ ആയ ഇലക്ട്രിക് ട്രാക്ഷനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഇലക്ട്രിക് ട്രാക്ഷൻ ഓക്കേ അപ്പോൾ നമുക്കറിയാം ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മൂവ്മെന്റിനെയാണ് നമ്മൾ ട്രാക്ഷൻ എന്ന് പറയുന്നത് മൂവ്മെന്റിനെയാണ് നമ്മൾ ട്രാക്ഷൻ കൊണ്ട് അല്ലെങ്കിൽ ട്രാക്ഷൻ എന്ന് പറയുന്നത് മൂവ്മെന്റിനെയാണ് അപ്പോൾ ഈ മൂവ്മെന്റിന് വേണ്ടിയിട്ട് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്ത് ഉപയോഗിക്കുന്ന ഡ്രൈവ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ മൂവ്മെന്റിന് വേണ്ടിയിട്ട് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ടുള്ള ഡ്രൈവ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഇലക്ട്രിക് ട്രാക്ഷൻ എന്ന പേരിൽ അറിയപ്പെടുക ഇനി നമ്മൾ ഇലക്ട്രിക് ട്രാക്ഷനെ പോലെ തന്നെ നോൺ ഇലക്ട്രിക് ട്രാക്ഷൻ ഉണ്ട് അതായത് നമ്മുടെ കമ്പഷൻ എഞ്ചിൻ ഡ്രൈവ് അതേപോലെ സ്റ്റീം എഞ്ചിൻ ഡ്രൈവ് ഇതൊക്കെ എന്താണ് നോൺ ഇലക്ട്രിക് ട്രാക്ഷൻ ആണ് ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നില്ല അപ്പൊ ഈ നോൺ ഇലക്ട്രിക് ട്രാക്ഷന്റെ ഡ്രൈവിന് കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട് അതിനെ അപേക്ഷിച്ച് ഇലക്ട്രിക് ഡ്രൈവിന് അല്ലെങ്കിൽ ഇലക്ട്രിക് ട്രാക്ഷന് കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട് അപ്പൊ അഡ്വാൻറ്റേജസ് എന്തൊക്കെയെന്ന് വെച്ചാൽ നമുക്ക് തന്നെ അറിയാൻ പറ്റും ഒന്നെന്താണ് അത് ക്ലീൻ ആണ് അതേപോലെ പൊല്യൂഷൻ ഫ്രീ ആണ് ലെസ് മെയിൻ്റനൻസ് മതി സ്റ്റാർട്ടിംഗ് ടോർക്ക് ഹൈ ആണ് അതേപോലെ സ്പീഡ് കൺട്രോൾ സിമ്പിൾ ആണ് ബ്രേക്കിംഗ് എന്താണ് സിമ്പിൾ ആണ് അതേപോലെ എഫിഷ്യൻസി കൂടുതലാണ് ഇതൊക്കെയാണ് ഇലക്ട്രിക് ട്രാക്ഷന്റെ അഡ്വാൻറ്റേജസ് ഓവർ നോൺ ഇലക്ട്രിക് ട്രാക്ഷൻ ഇനി ഈ ഇലക്ട്രിക് ട്രാക്ഷൻ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് സിംഗിൾ ഫേസ് എ സി ട്രാക്ഷൻ ഉണ്ട് അതേപോലെ ഡി സി ട്രാക്ഷൻ ഉണ്ട് അതിലെ ഡി സി ട്രാക്ഷൻ ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് അതിന്റെ രണ്ട് മെത്തേഡ് കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് സ്ലൈഡ് ആയിട്ട് നോക്കാം അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാവും അതിന്റെ ആനിമേഷനും കൊടുത്തിട്ടുള്ള ചെറിയൊരു സ്ലൈഡ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് അതൊന്ന് നോക്കിയിട്ട് തിരിച്ചു വരാം നമുക്ക് ഡി സി ട്രാക്ഷൻ ഡ്രൈവ്സ് നോക്കാം ഡി സി ട്രാക്ഷൻ ഡ്രൈവ്സിൽ യൂസ് ചെയ്തിരുന്ന കൺവെൻഷനൽ മെത്തേഡ് ആദ്യകാലത്ത് യൂസ് ചെയ്തിരുന്ന മെത്തേഡ് റെസിസ്റ്റൻസ് യൂസ് ചെയ്തിരുന്ന കൺട്രോളിംഗ് ആയിരുന്നു പിന്നീട് അത് സെമി കണ്ടക്ടർ യൂസ് ചെയ്തിട്ടുള്ള കൺട്രോളിംഗ് മെത്തേഡിന് വഴിമാറി അപ്പോൾ ആദ്യം നമുക്ക് കൺവെൻഷനൽ മെത്തേഡ് നോക്കാം റെസിസ്റ്റൻസ് യൂസ് ചെയ്തിട്ടുള്ള കൺട്രോളിംഗ് മെത്തേഡ് ദെൻ നമുക്ക് സെമി കണ്ടക്ടർ കൺട്രോളിംഗ് മെത്തേഡ് നോക്കാം അതിൽ ആദ്യത്തത് റെസിസ്റ്റൻസ് കൺട്രോൾ മെത്തേഡ് ഇത് 1500 വോൾട്ട് ഡി സി ട്രാക്ഷനും അതേപോലെ 750 വോൾട്ട് ഡി സി ട്രാക്ഷനും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത് ഓരോ മോട്ടോർ കോച്ചിനും 4 ഡി സി സീരീസ് മോട്ടോർ വേണം ഈ 4 മോട്ടോർ 2 മോട്ടോർ വീതം പെർമനന്റ്ലി സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു പെയർ ആക്കുന്നു അപ്പോൾ 4 മോട്ടോർ 2 പെയർ വീതമുള്ള 4 മോട്ടോർ 2 പെയർ ആയിട്ടാണ് ഈ 4 മോട്ടോറിനെ കണക്ട് ചെയ്യുന്നത് ഈ ഡ്രൈവ്സിൻ്റെ സ്റ്റാർട്ടിങ് അതേപോലെ സ്പീഡ് കൺട്രോൾ ടോർക്ക് കൺട്രോൾ അപ് ടു ബേസ് സ്പീഡ് വരെ പിന്നെ കോണ്ടാക്ടർ കൺട്രോൾഡ് സെക്ഷനലൈസ്ഡ് റെസിസ്റ്റർ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് കോണ്ടാക്ടർ കൺട്രോൾഡ് സെക്ഷനലൈസ്ഡ് റെസിസ്റ്റർ യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങും സ്പീഡ് കൺട്രോളും ടോർക്ക് കൺട്രോളും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ സ്റ്റാർട്ടിങ്ങിൻ്റെ സമയത്ത് രണ്ട് മോട്ടോർ പെയറും സെക്ഷനലൈസ്ഡ് റെസിസ്റ്ററുമായിട്ട് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ഡയഗ്രത്തിൽ കാണാൻ പറ്റും ഡയഗ്രാം അവിടെ കൊടുത്തിട്ടുണ്ട് അതൊന്ന് നോക്കാം ഇനി ട്രെയിൻ ആക്സലറേറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ റെസിസ്റ്റർ സെക്ഷൻസ് 1/1 ആയിട്ട് കട്ട് ചെയ്യുന്നു അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിംഗ് കറണ്ട് മിനിമത്തിനും മാക്സിമത്തിനും ഇടയിൽ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റെസിസ്റ്റർ 1/1 ആയിട്ട് കട്ട് ചെയ്യുന്നത് ഇനി എല്ലാ റെസിസ്റ്റർ സെക്ഷൻസും കട്ട് ഔട്ട് ആകുമ്പോൾ മോട്ടോർ സ്പീഡ് ബേസ് സ്പീഡിൻ്റെ പകുതിയായിരിക്കും ഇനി കൂടുതൽ ബേസ് സ്പീഡിൻ്റെ പകുതിയാണ് ഇപ്പോൾ മോട്ടോർ സ്പീഡിൽ അത് വീണ്ടും നമുക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ഇനി കൂടുതൽ ആക്സലറേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് മോട്ടോർ പെയർ പിന്നെ പാരലലി കണക്ട് ചെയ്യും ഓരോ പെയറിൻ്റെയും കൂടെയും സീരീസ് ആയിട്ട് സെക്ഷനലൈസ്ഡ് റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ടാവും ഓക്കെ അത് നിങ്ങൾക്ക് ഫിഗറിൽ കാണാൻ പറ്റും അതിൻ്റെ ഫിഗർ സർക്യൂട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ കറണ്ട് ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റെസിസ്റ്റർ സെക്ഷൻസ് 1/1 ആയിട്ട് കട്ട് ഔട്ട് ചെയ്യുന്നത് ഇനി എല്ലാ റെസിസ്റ്ററും ഇവിടെയും എല്ലാ റെസിസ്റ്ററും കട്ട് ഔട്ട് ചെയ്യുകയാണെങ്കിൽ മോട്ടോർ ഓൾമോസ്റ്റ് ബേസ് സ്പീഡ് വരെ റൺ ചെയ്യും ഓക്കെ നേരത്തെ ബേസ് സ്പീഡിൻ്റെ ഹാഫ് ആയിരുന്നു ഇപ്പോൾ ഓൾമോസ്റ്റ് ബേസ് സ്പീഡ് വരെ നമുക്ക് റൺ ചെയ്യിപ്പിക്കാൻ പറ്റും ഇനി സ്പീഡ് എബവ് ബേസ് സ്പീഡ് കിട്ടണമെങ്കിൽ എബവ് ബേസ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ബേസ് സ്പീഡിനേക്കാളും കൂടുതൽ സ്പീഡ് കിട്ടണമെങ്കിൽ നമ്മൾ റെസിസ്റ്റൻസ് കൺട്രോൾ അല്ല ഉപയോഗിക്കുന്നത് മറിച്ച് ഫീൽഡ് കൺട്രോൾ മെത്തേഡാണ് നമ്മൾ ചെയ്യുന്നത് ഫീൽഡിനെയാണ് കൺട്രോൾ ചെയ്യുക ഓക്കെ അപ്പോൾ ബേസ് സ്പീഡ്
വരെ അതായത് ബേസ് സ്പീഡിന്റെ പകുതിയും ബേസ് സ്പീഡ് വരെയും നമ്മൾ റെസിസ്റ്റൻസ് കൺട്രോൾ മെത്തേഡ് ഉപയോഗിക്കാം എബോവ് ബേസ് സ്പീഡ് ആണെങ്കിൽ നമ്മൾ ഫീൽഡ് കൺട്രോൾ മെത്തേഡ് ആണ് ഉപയോഗിക്കുന്നത് ഇനി ഫീൽഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഡൈവേർട്ടർ റെസിസ്റ്റൻസ് ഫീൽഡ് വൈൻഡിംഗിനെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുന്നു അപ്പോൾ സീരീസ് നിന്ന് പാരലൽ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ക്ലോസ്ഡ് സർക്യൂട്ട് ട്രാൻസിഷൻ യൂസ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ക്ലോസ്ഡ് സർക്യൂട്ട് ട്രാൻസിഷൻ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ വീൽ എന്താവും സ്ലിപ്പ് ആവാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് ക്ലോസ്ഡ് സർക്യൂട്ട് ട്രാൻസിഷൻ യൂസ് ചെയ്യുന്നത് ഇനി റെസിസ്റ്റൻസ് കൺട്രോളിന്റെ ഡ്രോബാക്ക് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഈ റെസിസ്റ്റൻസ് കൺട്രോൾ മെത്തേഡിന്റെ ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫിഷ്യൻസി വളരെ കുറവായിരിക്കും മാത്രമല്ല ഫ്രീക്വന്റ് മെയിൻ്റനൻസ് ഇതിന് ആവശ്യമുണ്ട് പിന്നെ ആവറേജ് സ്പീഡ് കുറയാനുള്ള സാധ്യതയും ഇതിലുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ റെസിസ്റ്റൻസ് കൺട്രോൾ മെത്തേഡിന് പകരം നമ്മൾ എന്ത് സെമി കണ്ടക്ടർ യൂസ് ചെയ്തിട്ടുള്ള ഡ്രൈവ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം സെമി കണ്ടക്ടർ ചോപ്പർ കൺട്രോൾഡ് ഡ്രൈവ് 1500 വോൾട്ട് ഡി സി അതേപോലെ 780 വോൾട്ട് ഡി സി ഇലക്ട്രിക് ബസ്സസിലോ ഇവിടെയൊക്കെയാണ് നമുക്ക് സെമി കണ്ടക്ടർ ചോപ്പർ കൺട്രോൾഡ് ഡ്രൈവ് ഉപയോഗിക്കാൻ പറ്റുന്നത് ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീറോ സ്പീഡിൽ വരെ റീജനറേറ്റീവ് ബ്രേക്കിംഗ് പോസിബിൾ ആണ് മാത്രമല്ല ലൈറ്റ് വെയ്റ്റ് ആണ് വോളിയൂം എന്താണ് ഇവിടെ കുറവാണ് പിന്നെ ഒരുപാട് വേറെയും അഡ്വാൻറ്റേജസ് ഇതിനുണ്ട് ഇനി ഇതിൻ്റെ സർക്യൂട്ട് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതൊന്ന് നമുക്ക് അനലൈസ് ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ ഈ സർക്യൂട്ടിൽ നമുക്ക് കാണാൻ പറ്റും എൽ എഫ് അതേപോലെ സി എഫ് അങ്ങനെ ഇൻഡക്ടറും കപ്പാസിറ്ററും ഉണ്ട് അത് ഫിൽട്ടേഴ്സ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് ആ എൽ എഫും സി എഫും എന്ന് പറഞ്ഞാൽ ഇൻഡക്ടറും കപ്പാസിറ്ററും ഫിൽട്ടേഴ്സ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് ഇനി ഹാർമോണിക് ടോളറൻസ് റേഞ്ച് ആക്കാൻ വേണ്ടിയിട്ടാണ് അതായത് നമ്മുടെ സോഴ്സിൻ്റെ ഹാർമോണിക് ടോളറബിൾ റേഞ്ച് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് ഇനി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെമി കണ്ടക്ടർ സ്വിച്ച് ആണ് എസ് വൺ എസ് ടു എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ സ്വിച്ച് ആണ് ആർ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവേഴ്സിംഗ് സ്വിച്ച് ആണ് അത് എന്തിനാ വെച്ചാൽ മോട്ടോർ കണക്ഷൻ റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആർ എസ് ഉപയോഗിക്കുന്നത് കൂടാതെ എൽ എന്ന് പറയുന്ന ഒരു ഇൻഡക്ടർ ഉണ്ട് മോട്ടറിന് സീരീസ് ആയിട്ടാണ് ഇത് കണക്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ ആവശ്യകത എന്താ വെച്ചാൽ മോട്ടറിൻ്റെ ആർമേച്ചർ ഇൻഡക്റ്റൻസ് കുറവാകുന്ന സമയത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടു കീപ് ആർമേച്ചർ കറണ്ട് റിപ്പിൾ വിത്തിൻ പെർമിസിബിൾ ലിമിറ്റ് ഇനി ഇതിന് പുറമെ D1 D2 എന്ന് പറഞ്ഞ ഡയോഡ്സ് ഉണ്ട് RB എന്ന് പറഞ്ഞ ബ്രേക്കിംഗ് റെസിസ്റ്റർ ഉണ്ട് അതേപോലെ T എന്ന് പറഞ്ഞ ടയർ റെസിസ്റ്ററും നമുക്ക് ഡയഗ്രത്തിൽ കാണാൻ പറ്റും ഇനി ഇതിൻ്റെ ഓപ്പറേഷൻ നോക്കാം ഓപ്പറേഷനിൽ നമുക്കറിയാം മോട്ടറിംഗ് ഉണ്ട് ബ്രേക്കിംഗ് ഉണ്ട് അപ്പോൾ മോട്ടറിങ്ങിൻ്റെ സമയത്ത് എന്താ സംഭവിക്കാൻ നോക്കാം മോട്ടറിങ്ങിൻ്റെ സമയത്ത് മെക്കാനിക്കൽ സ്വിച്ചസ് ആയ S1 S2 ക്ലോസ് ചെയ്ത് വെക്കുന്നു എന്നിട്ട് നമ്മൾ സെമി കണ്ടക്ടർ സ്വിച്ചായ എസിനെ പിരിയോഡിക്കലി ഓപ്പറേറ്റ് ചെയ്യുന്നു ഓൺ ഓഫ് എന്ന് പറഞ്ഞാൽ പിരിയോഡിക്കലി ഓപ്പറേറ്റ് ചെയ്യുന്നു അപ്പോൾ എസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെമി കണ്ടക്ടർ സ്വിച്ചായ എസ് ഓൺ ആവുന്ന സമയത്ത് സോഴ്സിൽ നിന്നും LFY നിങ്ങൾക്ക് സർക്യൂട്ടിൽ കാണാൻ പറ്റും സോഴ്സിൽ നിന്നും LFY S1 വന്ന് S LY മോട്ടറിൻ്റെ ആർമേച്ചറിലേക്ക് എത്തുന്നു ദെൻ S2 വന്ന് ഗ്രൗണ്ടിലേക്ക് എത്തുക ചെയ്യുക സർക്യൂട്ടിൽ നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ പറ്റും ഇനി എസ് ഓഫ് ആവുകയാണെങ്കിൽ ഓഫ് ആക്കി വെക്കുകയാണെങ്കിൽ ആർമേച്ചർ കറണ്ട് S2 D2 LY ഫ്രീ വീല് ചെയ്തുകൊണ്ടിരിക്കും നിങ്ങൾക്ക് സർക്യൂട്ടിൽ കാണാൻ പറ്റും ഓഫ് ആവുകയാണെങ്കിൽ S2 D2 LY ആ ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഫ്രീ വീല് ചെയ്തുകൊണ്ടിരിക്കും ഇതാണ് മോട്ടറിങ്ങിൻ്റെ സമയത്ത് നടക്കുന്നത് ഇനി ബ്രേക്കിങ്ങിൻ്റെ സമയത്ത് എന്താ സംഭവിക്കാൻ നോക്കാം ബ്രേക്കിങ്ങിൻ്റെ സമയത്ത് മെക്കാനിക്കൽ സ്വിച്ചസായ S1 S2 ഓപ്പൺ ആക്കി വെക്കുന്നു ഇനി ആർമേച്ചർ കറണ്ട് IA റിവേഴ്സ് ചെയ്യുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇതെങ്ങനെയാണ് റിവേഴ്സ് ചെയ്യുന്നത് വിത്ത് ഹെൽപ്പ് ഓഫ് RS നമ്മൾ നേരത്തെ പറഞ്ഞ റിവേഴ്സിംഗ് സ്വിച്ച് പോയി ഇനി റിവേഴ്സ് ചെയ്തതിന് ശേഷം എസ് എന്ന് പറഞ്ഞ സെമി കണ്ടക്ടർ സ്വിച്ച് നേരത്തെ പറഞ്ഞ പോലെ പീരിയോഡിക്കലി ഓപ്പറേറ്റ് ചെയ്യുന്നു ഇനി എസ് ഓൺ ആക്കുന്ന സമയത്ത് ആർമേച്ചർ കറണ്ട് IA എന്ത് ചെയ്യുന്നു D1 SLY ഫ്രീ വീൽ ചെയ്യും D1 SLY ഫ്രീ വീൽ ചെയ്യും ഇനി എസ് ഓഫ് ആക്കുന്ന സമയത്ത് IA അതായത് നമ്മൾ ആർമേച്ചർ കറണ്ട് D1 D LF സോഴ്സ് D2 LY മോട്ടറിലേക്ക് എത്തുന്നു ഒന്നുകൂടി ആ പാത്ത് ഞാൻ പറയാം D1 D LF സോഴ്സ് D2 LY നമ്മളെ മോട്ടറിലേക്ക് എത്തുന്നു ഇനി ഇഫ് സോഴ്സ് ഡസ് നോട്ട് ഹാവ് ഇനഫ് ലോഡ് ടു അബ്സോർബ് ദിസ് എനർജി ഈ എനർജി അബ്സോർബ് ചെയ്യാനുള്ള ഇനഫ് ലോഡ് അതിന് ഇല്ലെങ്കിൽ ദെൻ ഇറ്റ് ഫ്ലോസ് ത്രൂ CF അത് കപ്പാസിറ്റർ CF എന്ന് പറഞ്ഞ കപ്പാസിറ്ററിലേക്ക് എത്തുന്നു ഇനി കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജ് ഇത് കപ്പാസിറ്ററിലേക്ക് എത്തുന്ന സമയത്ത് ഇത് കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യും കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജ് 10%-ൽ കൂടുതൽ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജ് 10% കൂടുതൽ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പിന്നെ കൊടുത്ത തൈറിസ്റ്റർ സർക്യൂട്ടിൽ വെച്ച തൈറിസ്റ്റർ T എന്ന് പറഞ്ഞ തൈറിസ്റ്റർ ട്രിഗർ ചെയ്യും ഓക്കെ എന്നിട്ട് RB എന്നുള്ള റെസിസ്റ്ററുമായിട്ട് കണക്റ്റ് ആവും
ദെൻ എനർജി ഡിസിപ്പേറ്റഡ് ഇൻ ആർ പി. അതായത് നേരത്തെ പറഞ്ഞ ഈ സോഴ്സിന് ഈ പിന്നെ ലോഡ്, അതായത് ഈ എനർജി അബ്സോർബ് ചെയ്യാനുള്ള ഇനഫ് ലോഡ് ഇല്ലെങ്കിലാണ് ഇത് സംഭവിക്കുക, കപ്പാസിറ്ററിലേക്ക് പോകും. ആ കപ്പാസിറ്റർ 10% കൂടുതൽ പിന്നെ വോൾട്ടേജ് 10% കൂടുതലാവുകയാണെങ്കിൽ അതെന്ത് ചെയ്യും, തൈറിസ്റ്റർ ട്രിഗർ ആയിട്ട് നമ്മുടെ ആർ ബി എന്നുള്ള റെസിസ്റ്റർ ആയിട്ട് കണക്ട് ആവും, ആർ ബിയിലൂടെ ഈ എനർജി ഡിസിപ്പേറ്റ് ചെയ്യും. ഇനി വീണ്ടും ഓൺ ആക്കുകയാണെങ്കിൽ, നമ്മൾ പീരിയോഡിക്കലി ഓൺ ഓഫ് ചെയ്യാണല്ലോ, വീണ്ടും നമ്മൾ ഓൺ ആക്കുകയാണെങ്കിൽ ആസ് യൂഷ്വൽ നേരത്തെ പറഞ്ഞ പോലെ D1 എസ് എല് വൈ തിരിച്ച് മോട്ടറിലേക്ക് എത്തുന്നു. അപ്പോൾ ഓൺ ആവുന്ന സമയത്ത് ആർ ബി ഡിസ്കണക്ട് ആവുകയും ചെയ്യും. ഇതാണ് സെമി കണ്ടക്ടർ ചോപ്പർ കൺട്രോൾ മെത്തേഡിൻ്റെ എക്സ്പ്ലനേഷൻ. ക്ലിയർ ആയിട്ടുണ്ടാവുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് സ്ലൈഡിലൂടെ ഡിസ്കസ് ചെയ്തത് ഡി സി ട്രാക്ഷനെ കുറിച്ചിട്ടാണ്, ഇലക്ട്രിക് ട്രാക്ഷനിലെ ഡി സി ട്രാക്ഷനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തത്. ഇപ്പൊ ഡി സി ട്രാക്ഷൻ എന്താന്ന് പറഞ്ഞു, അതേപോലെ അതിന്റെ കൺവെൻഷൻ മെത്തേഡ് റെസിസ്റ്റൻസ് കൺട്രോൾ മെത്തേഡും അതേപോലെ സെമി കണ്ടക്ടർ ചോപ്പർ കൺട്രോൾ മെത്തേഡും അല്ലെ, ആ രണ്ട് മെത്തേഡും നമ്മൾ അതിന്റെ ഓൺ ഓഫ് കൺട്രോൾ ഒക്കെ നമ്മൾ അനിമേഷൻ മുഖേന പറഞ്ഞുകൊണ്ട് ഒന്നുകൂടി നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അപ്പൊ അത് നന്നായിട്ട് നോട്ട് ചെയ്തിട്ട് ആ ഡയഗ്രാം വരച്ച് നോട്ട് ചെയ്തിട്ടൊന്ന് പ്രിപ്പയർ ചെയ്യുക. ഡു വെൽ, ഓൾ ദ ബെസ്റ്റ്, താങ്ക് യു.